അങ്ങനെ പ്രവാസ ജീവിതം അവസാനിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ പരിപാടി തുടങ്ങിയിട്ട് 3 വർഷമായി. അലഹമ്മദില്ല, കുഴപ്പമില്ലാത്ത വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലഹമ്മദില്ല, നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ കടൻ്റെ പേരനെയാണ് ലൈഫ് സ്റ്റൈൽ ഐനി കൂട് എന്ന ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ട് നൂറ്റൊക്കെ വീഡിയോസ് ഉണ്ടാവും സ്ഥിരമായിട്ട്. ഇരുപത്തേഴ് കൊല്ലം സൗദിയിൽ നിന്നു. അലഹമ്മദില്ല, ഒന്ന് സമ്പാദിച്ചിട്ടില്ലാതെ പെരിയും കൂടിയൊക്കെ ഉണ്ടാക്കി, അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ ആൾക്കാർക്കും എല്ലാം ആവില്ലല്ലോ, അവർ സമാധാനിക്കാം. ജോലി ചെയ്ത് സമ്പാദിച്ചൊരു വീടും കാര്യമാണ്. അനന്തരമായിട്ട് ഒരു സമ്പാദ്യം തൊട്ടിട്ടില്ല എന്നുള്ളത് ആശ്വസിക്കാം. നമ്മൾ 27 വർഷമായിട്ടും കർഷക പരിപാടി തന്നെ ചെയ്തത്. ഒരു വർഷം ഞാൻ അലഗീര് പണിയെടുത്തിരുന്നു പച്ചക്കറി മാർക്കറ്റിൽ. അതെന്താണെന്ന് വെച്ചാൽ, പച്ചക്കറി മാർക്കറ്റിൽ ഇലൻ്റെ പച്ചക്കറി മാർക്കറ്റിൽ ഇഷ്ടംമാതിരി മലയാളികളുണ്ട്. പക്ഷേ ഈ ഇല ഒക്കെ വിൽക്കണ ഇതിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്ക് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഫുള്ള് ബംഗാളികളാണ് കസ്റ്റമർ, കംപ്ലീറ്റ് മലയാളികളും. പിന്നെ ഈ സൗദികളുണ്ട്, ഓരോ കടകളിൽ സൗദികളെ വിൽക്കണം. അപ്പോൾ ആ സൗദികളുടെ പ്രശ്നങ്ങളും ഈ ബംഗാളികളുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് കച്ചറകളും കാര്യങ്ങളായിരുന്നു. പിന്നെ അവിടെ കുറച്ച് 2-3 ദാദാമാരുണ്ട് അവിടെ. അന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതൊക്കെ ഈ വോയിസ് കേൾക്കണ അലഗിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ അലി മുത്തേരി അങ്ങനെ കുറേ ആളുകളുണ്ട്. ഓല് നമ്മൾക്ക് പിന്നെ ബദ്ദൂനസ് ഒരു 5 വെട്ടിവെക്കും, ബസലാദർ ഒരു 5 വെട്ടിവെക്കും. അത് നമുക്ക് എങ്ങനെ വിറ്റാലും നമുക്ക് നഷ്ടമാണ് വരിക. എന്താ വെച്ചാൽ അത്രയ്ക്ക് വിലക്കണ വിൽക്കുക, വിൽക്കേണ്ടി വരിക. അത് നമുക്ക് പോകില്ല, നമ്മൾ നഷ്ടത്തിനാണ് വിൽക്കല്. എന്താ വെച്ചാൽ ഈ 5 വെട്ടി വിറ്റാലും നമുക്ക് 100 രൂപ കിട്ടില്ല. അത് വിൽക്കാതെ പോവുകയാണെങ്കിലോ അത് നഷ്ടം വരും. എന്നുവെച്ചാൽ വിൽക്കൽ നിർബന്ധമാണ്. അല്ല, നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ട, ഞാൻ മാർക്കറ്റിന് എടുത്തു പറഞ്ഞ പിന്നെ 3 ഏക്കറടിക്കും. കഴിയാൻ ജെഫീലോട് പോയി പറഞ്ഞു. ജെഫീൽ പോയി നമ്മൾ 2 മുത്തരം മുത്തിയാണ്ട് അതാണ് സോൾവ് ചെയ്തും ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ നാട്ടിലേക്ക് ലീവിൽ വന്നു കണ്ട് ഇതിൽ തിരിച്ച് ഞാൻ ഇതിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും കർത്തം മേഖലയിൽ തന്നെ പോയി. പിന്നെ ഞാൻ നമ്മൾ കപാലത്തിലാണ് ജോലി ചെയ്തിരുന്നത്. 1500 രൂപയിലൊക്കെ നമുക്ക് സംഭവം ഉണ്ടായിരുന്നത്. അരിക്കാമ കാര്യങ്ങളൊക്കെ നമ്മളറിയണം. ലീവ് എടുത്താൽ ശമ്പളം കിട്ടിയും സർവീസ് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ 27 കൊല്ലം എന്നുള്ള ഒരു സ്ഥാപനത്തിൽ, രണ്ട് മൂന്ന് സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്തിരുന്നു. ലാസ്റ്റ് പോകുന്ന കടയിൽ നമുക്ക് സർവീസ് പൈസ എന്ന് പറഞ്ഞാൽ 1 പൈസയും കിട്ടിയില്ല. ഓരെന്തോ ഒരു രസം പൈസ എന്നുകാണ്ട് പറഞ്ഞു ഇതിന് ജാതിയാണെന്ന് പറഞ്ഞു. ഒരാവും പാലും നമ്മളെ യൗവനം ഫുള്ള് നമ്മളവിടെ യൂസ് ചെയ്യുമ്പോൾ പണിയും തട്ടിക്കൊടുത്ത് അവിടെയൊക്കെ നല്ല മുരളിമാരായി. അലഹമ്മദില്ല, ഇപ്പം നമുക്ക് ഇവിടെ ഈ മേഖലയിൽ വന്നിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മേഖലയിലുള്ള ആളുകളായിട്ട് എൻ്റെ ശത്രുക്കൾ എൻ്റെ മേഖല കറക്റ്റ് മേഖലക്കാരനെയാണ്. പക്ഷേ നമ്മൾ പുതിയ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു വില പൂതി ഞാൻ വെറുതെ കറക്റ്റം വെച്ച് കൊടുക്കുകയാണെന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെതായ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. രേഖകളൊക്കെ ഒരു പ്രാവശ്യം എനിക്ക് ഫൈൻ ഇട്ടതാണ്. ഞാൻ റേറ്റ് കുറച്ചെന്ന് പറഞ്ഞു കണ്ട് എൻ്റെ സംഘടനയുടെ ആളുകൾ എൻ്റെ വീട്ടിൽ പിന്നെ എൻ്റെ കടയിൽ വന്നു കണ്ട് 3-4 ആൾക്കാർ വന്ന് കടയിൽ വന്നു കണ്ട് എനിക്ക് ഫൈൻ അടിച്ചു പോയി. ആ വർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ 900 വർത്താനം മാത്രം പറഞ്ഞു. അങ്ങനെ വർക്ക് കിട്ടിയിട്ടില്ല. വർക്ക് കിട്ടാതെ ഒരു 15,000 രൂപ എൻ്റെ ഫൈൻ അടച്ചു പോയി. ഇതുവരെ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു അതിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു വൈക്ക് നമ്മളിതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ റെസീറ്റും കിട്ടിയിട്ടില്ല. പിന്നെ കൊറോണ ഒന്നും അങ്ങനെ കിടക്കണത്. പിന്നെ ആ പിന്നെ ഫൈൻ ഇടിച്ചാൽ വേറൊരു വീട്ടിലിനെ കൊണ്ട് അളവ് എടുപ്പിച്ചിട്ട് ആള് ഉണ്ട്. അയാളുടെ നമ്പറിൽ ഞാൻ വിളിച്ചു. അയാൾക്ക് വിളിച്ച് അയാൾ ഭാര്യ വീട്ടിൽ പോയാണ് ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ അയാൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിരന്തരം വിളിച്ചിട്ട് പറഞ്ഞാൽ താമസം എൻ്റെ പൈസ പോവില്ല. ഞാനൊരു ചതിയിൽ പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ കായ് എനിക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് പിന്നെ യാതൊരു സംഭവം കാര്യങ്ങളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ആ വീട്ടിൽ കഷ്ടം വേണ്ടാത്തൊരു വീട്ടിൽ എന്നെ കൊണ്ട് അളവ് കുടിപ്പിച്ച് കണ്ട് ഞാൻ അയാളെ ചതിയിൽ പെട്ടാണെന്ന് അയാൾ പറയണത്. എന്തോ ആവോ, എന്തായാലും
ഇനി നമ്മളെ കുടിക്കിയ ആളെന്ന് പറഞ്ഞാൽ അതും നമ്മളെ ഉത്തര സുഹൃത്തേനും. ഞാനിവിടെ കപ്പൻ മേഖലയിൽ വന്നിട്ട് എനിക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല എനിക്ക് നാട്ടിൽ. അപ്പോൾ എനിക്ക് കിട്ടുന്ന സോഫകൾ മൊത്തം ഞാൻ ഓനെ കൊണ്ട് എനിക്ക് ചെയ്യിച്ചിരുന്നത്. സോഫയൊക്കെ ഓന കൊടുക്കും, കത്തം കിട്ടുമ്പോൾ ഞാൻ എടുക്കും, സോഫ ഓനെ കൊടുക്കലേ. അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓനെ എനിക്ക് ജസ്റ്റ് ഒരു സിഗ്നൽ തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 15,000 രൂപ ഫൈൻ കിട്ടുന്നുണ്ട്, അവന് വിട്ടു പോയേക്കാണ്. പക്ഷേ എനിക്ക് അലഹമ്മദില്ല, അതിന് ശേഷം എനിക്ക് പണി കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് കുഴപ്പമില്ലാത്ത പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അലഹമ്മദില്ല. പക്ഷേ നാട്ടിൽ നിന്നൊക്കെ അറിയാലോ, എത്ര പണിയെടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരില്ല, ചിലവ് കൂടുതലാണല്ലോ. അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനതിന് സങ്കടങ്ങളും പങ്കുവയ്ക്കുന്നുള്ളൂ. അതൊക്കെയാണ് നമ്മളെ അവസ്ഥ. വണ്ടൂരെത്തി ഞങ്ങളൊരു ഉറക്കാണ്. വണ്ടൂർ തന്നെയാണ് ഇപ്പോൾ വർക്ക്. എനിക്കിപ്പോൾ ലോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ വരെ തകർക്കണം, അതുകൊണ്ട് പൊളിച്ച് കച്ചി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. എന്താ വരെ കാര്യങ്ങളെന്നില്ല എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആ പറഞ്ഞ ആളെ കട കൂട്ടിയാണ്ട് പാണ്ടിക്കാട് കട ഉണ്ടായി, അയാളെ കൂട്ടിപ്പോയി. ഇത് റിസ്ക് എന്ന് പറയുന്നത് പറപ്പം തരുന്നതാണ്, അല്ല എൻ്റെ കൈവല്ല. പിന്നെ പറഞ്ഞാൽ ഇവരെ പൂജ്യം നമ്മൾ ഒരു ചെയ്ത് അളവെടുത്ത്, പിന്നെ ആരൊക്കെ ആരുടെ വീട്ടിലൊക്കെ അളവെടുത്തിരുന്നില്ല, ആർക്കും അതൊക്കെ അറിയരുത്. ഞാൻ പോയി എടുത്ത അളവെടുത്ത വീടാണ്, ആ വീട്ടിൽ നിങ്ങൾ പോകാൻ പാടില്ല എന്നൊക്കെ പറയണ മാതിരിയാണല്ലോ. പിന്നെ പറഞ്ഞാൽ കസ്റ്റമർ പലതും പറയും, ഇന്ന ആൾ ഒന്ന് ഓമിച്ച് വെറുതെ ചെയ്തെന്നു, അല്ലെങ്കിൽ റേറ്റിന് ഇത്ര റേറ്റിന് ചെയ്തു, ഇതൊക്കെ ഇതിട്ട് വരും എന്നാണ് ഗ്രൂപ്പിൽ കൊണ്ടിട്ടുക. ഞാനൊക്കെ എത്ര വീട്ടിൽ പോയാണ്ട് അളവെടുത്തുകയാണ് നമുക്ക് കിട്ടാമെന്നുണ്ട്. നമ്മൾക്ക് കഴിഞ്ഞാൽ നമുക്ക് വരുന്നില്ല ഒരു ഇതാണ്. ഇപ്പം ഇന്നലെ ഞാൻ പോയി അളവെടുത്തത് ഇവിടെ നിന്ന് മലപ്പുറത്ത് പോയാണ് അളവെടുത്ത് വന്നത്. അവർക്ക് എനിക്ക് കിട്ടി ചെയ്തു. അതൊക്കെ നല്ല ഓരോരുത്തര ഇതാണ്. പിന്നെ ബാക്കി സാമർത്ഥ്യം ആളുകളെ പറഞ്ഞുങ്ങാണ്ട് അത് പലിപ്പിക്കുക, അത് കഴിവാണ്. ഇവർ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ഒന്ന് കാട്ടിക്കൊടുക്കും, നമ്മൾ ആ റൈറ്റിനേക്കാർ ഓര് കരുതിക്കുക. എന്നിട്ട് പിന്നെ നമ്മളതിൽ കുറച്ച് നമ്മൾ പഴുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേറെ മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ പോണെ പിറ്റ് ചെയ്യാൻ പോണത് ഇതേമാതിരി രണ്ട് മൂന്ന് ആൾക്കാർ അളവെടുത്തൊരു വീടപ്പതി ഈ പോയത്. ഇനിയിപ്പോൾ ആ അളവെടുത്ത് ഞാനത് കറക്റ്റിട്ടാണ്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ഫേസ്ബുക്കിലും ഒക്കെ ഇടുമ്പോൾ ആൾക്കാരെ പൂതി ഓരോ വെറുതെ ഞാൻ ഇത്ര കൊട്ടേഷനെ പറഞ്ഞു കൊടുത്തില്ല, ഇത്ര റേറ്റ് കൊടുത്തിന് ആ വർക്ക് പോകാൻ കിട്ടിയിരിക്കണമെങ്കിൽ വെറുതെ പണിയെടുക്കേണ്ടി വരും. അല്ലെ എനിക്കിതൊന്ന് വെറുതെ തന്നെ പണിയെടുത്തിറക്കാൻ എനിക്ക് പത്ത് എനിക്കിൻ്റെ കുട്ടികളെന്ന് നിങ്ങളെ ചിലവ് കഴിഞ്ഞ അരിയെങ്കിൽ പോട്ടെ, ഞാൻ അങ്ങനെ ഒന്ന് വെറുതെ വെച്ചെടുക്കും. പിന്നെ എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നീക്കുപോക്കൊക്കെ വേണം. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറഞ്ഞാൽ ഉത്തരവാദിത്തം എന്നുള്ള ആജീനാമത്തെ ഗ്യാരണ്ടിയെ കൊടുക്കുന്നത്. കയറും കാര്യങ്ങളൊക്കെ പൊട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കണവരെ. അത് നിങ്ങൾ എന്ത് കംപ്ലൈൻറ്റ് ഏത് പ്രശ്നം ഒരു കയറ് പൊട്ടിയാലും എത്ര ദൂരത്തിൽ കോഴിക്കോടാണെങ്കിലും കോഴിക്കോട് വന്നു നമ്മൾ മാറ്റിക്കൊടുക്കും. അതാണ് നമ്മൾ ഉത്തരവാദിത്തം. അങ്ങനെ വർക്ക് കിട്ടുള്ളൂ. അല്ല നിങ്ങൾ കറക്റ്റാണെന്ന് വെച്ചും കാണ്ട് പിന്നെ ഫോണടിച്ചെടുക്കുക ഇതാക്കുക, അതിന് പണിയില്ലാത്തതിന് നമ്മളെ മേത്ത് കയറ്റേണ്ട കാര്യമില്ലത്. അധികം ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിൽ വന്നാൽ ലൈഫ് സ്റ്റൈൽ ഓൻ്റെ കംപ്ലൈൻറ്റ് പറയാൻ തന്നെ ഒരു കൊയ്വല്ല. എന്നാൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാമുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതിലെവിടെയെങ്കിലും ഇന്നെ പറ്റിയിട്ട് മോശപ്പെട്ടമായ ഒരു കമൻറ്റുകൾ വന്ന് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തിയിട്ട് സാധനമാണ് നിങ്ങൾ പറയണൊക്കെ. നമ്മൾ പണിയിൽ ഉത്തരവാദിത്തം കാരണം പണിയെടുക്കത്ത് ഇതാക്കണം. അല്ലാതെ ആൾക്കാരെ മേത്ത് കൂടെ കുതിര ഏറിയിട്ട് കാര്യമില്ല. പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കള പണിക്ക് ആത്മാർത്ഥമാണ്. നമ്മൾ പറഞ്ഞ ടൈമിന് കൊടുക്കും. രാവിലെ സുബൈക്കുവാണോ, സുബൈക്ക് വെച്ചെടുക്കും. നേരം വെക്കുന്ന കാലം 3 മണിക്കാണോ, അങ്ങനെയൊക്കെ ഞാൻ കഷ്ടം വെച്ചെടുത്തിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇന്ന് കുടിരിക്കലിനെ തലേ ദിവസം വെച്ചിട്ട് പറയും നാളെ കുടിരിക്കലാണ് നിങ്ങൾക്ക് കഷ്ടം വെക്കാൻ പറ്റുമോ. നമ്മൾ റിസ്ക് എടുക്കാൻ വെക്കും. അത് ചിലത് നമുക്ക് പൈസ കിട്ടിയിട്ടും കാര്യമൊന്നുമല്ല. നമ്മൾ കടവും വെച്ചെടുക്കും. കഷ്ടം ഇല്ലാതെ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ കണ്ടാൽ ഇന്ത്യക്കൊരു മനസ്സാക്കിന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോലെക്ക് പിന്നെ 6 മാസത്തിന് 5 മാസത്തിന് 4 മാസത്തിന് 1 രൂപ ആറ് വാങ്ങാതെ കഷ്ടം വെച്ചെടുക്കും. അതാണ് നമ്മളെ പണി. അതിലൊന്നും ആരും അസുഖപ്പെട്ടോ ഇതാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പം എൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മേഖലയിലെ ആളുകൾ മാത്രമാണ്. ഇനി എല്ലാവരും ഞാൻ പറയില്ല, ഏതാനും കുറച്ച് ആളുകൾ. അതാണ് നമുക്ക് പണിയും കാര്യം കിട്ടാനുള്ള കാരണം പറയാം. ഇവിടെ വീടെത്തനായി നോക്കണം. ഞാൻ ഒരു വിഷമം പറഞ്ഞു നോക്കും.